ಇನ್ನು ಮುಂಬ ಯಾ ಹೇಳಿ ಕೊಡ್ತಿದ್ದೆ ಅಣ್ಣ ಅಂದ್ರೆ ಬರೋನು ಅಂದು ನಾ ಮಕ್ಕಳಲ್ಲಿ ಹಿಂಗಕ್ಕೆ ಬೇಡಿ ಅಣ್ಣ ಅಡಾಜೆ ಮರಿಯಾಗಿ പിന്നെ ഇവർ പഴുതി കൊടുത്തി പത്ത് വർഷത്തിൽ കൂടുതലായി കാണണം. ഇപ്പം ഞാൻ രോഗിയായി, അതിൽ കൂടുതൽ പറയേണ്ടതിരിക്കണം. ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് അമ്മയും അച്ഛനും വൃദ്ധ മാതാവും രണ്ട് കുട്ടികളും അടങ്ങുന്ന ഈ കുടുംബം കഴിയുന്നത്. മഴ പെയ്താൽ വെള്ളം വീടിനുള്ളിൽ തന്നെ, അടുപ്പ് കൂട്ടാൻ പോലും കഴിയാത്ത അവസ്ഥ. കീഴാറ്റിങ്ങൽ മാടൻവിളാകത്ത് പുലരിയുടെ കുടുംബത്തിന്റെ ദയനീയ കാഴ്ചയാണിത്. ഭർത്താവ് മുരളീധരൻ നായർ തൈറോയിഡ് സംബന്ധമായ രോഗത്തിന് RCCയിലെ ചികിത്സയിലാണ്. ഭർത്തൃമാതാവ് ലളിതമ്മ ഹൃദ്രോഗിയും. 5 വർഷമായിട്ട് വീടിന് ഓലവലം കിട്ടുന്നില്ല. ടാർപ്പ് വാങ്ങിച്ചാണ് ഇപ്പോൾ കിടക്കുന്നത്. വീട് മുഴുവൻ നന്നായിട്ട് ചോർന്നൊലിക്കുന്നുണ്ട്. പാചകം തന്നെ വെളിയിലിട്ടാണ് വേവിക്കുന്നത് തന്നെ. മഴ പെയ്താൽ പിന്നെ അവിടെ ഇട്ട് വേവിക്കാൻ പോലും പറ്റത്തില്ല. വളരെ ബുദ്ധിമുട്ടിലാണ് ജീവിത പ്രശ്നം. ഒരുപാട് ബുദ്ധിമുട്ടിലാണ് ജീവിതം. ഭർത്താവ് നിലയിൽ ഇപ്പോൾ RCCയിലെ ചികിത്സയിലാണ്. തൈറോയിഡായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ രണ്ടും കൂടെ ഇറങ്ങിപ്പോയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടും വളരെ ബുദ്ധിമുട്ടാണ്. ലൈഫ് പദ്ധതിയിലടക്കം വീടിനായി പലവട്ടം അപേക്ഷിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കുറേ വർഷമായിട്ട് പഞ്ചായത്തിലെ വീടിന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇതുവരെ തീരുമാനം ഉണ്ടായിട്ടില്ല. ഇപ്പം ലൈഫിലും എഴുതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ അവിടെ നിന്നൊരു അറിയിപ്പ് ഉണ്ടായിട്ടില്ല. കൂലിപ്പണിയെടുത്താണ് കുടുംബത്തിന്റെ ദൈനംദിന കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മഴ വീഴാ ചോരും, പാത്രം വയ്ക്കും, ജീവിതം എഴുത്തുങ്ങളും എല്ലാം തരണം കുടിക്കണം. അവർ ഇറങ്ങിപ്പോയാൽ കിട്ടണത്, അത് വീട്ടിനൊന്നും എടുക്കാൻ ഇല്ല. രണ്ട് കുഞ്ഞുമക്കൾ കൂടി അടങ്ങിയ ഈ നിർധന കുടുംബത്തിന് ചോർന്നൊലിക്കാത്ത ഒരു വീട് വേണം. സന്മനസ്സുള്ളവരുടെ സഹായഹസ്തങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഈ കുടുംബം. ഞാൻ ഹ്യൂമൻ റൈറ്റ്സിന്റെ തിരുവനന്തപുരം ജില്ലയുടെ പ്രസിഡന്റാണ്. അതുപോലെ തന്നെ കുന്നുമര സ്കൂളിന്റെ PTA പ്രസിഡന്റ് കൂടെയാണ്. ഞാൻ ഈ വീട് കാണാൻ ഇടയായ സാഹചര്യം എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ വീട് കാണാൻ ഇടയായത്. നമ്മുടെ കുന്നുമര സ്കൂളിലാണ് ഇവിടെ പഠിക്കുന്ന രണ്ട് കുട്ടികൾ പഠിക്കുന്നത്. നമ്മുടെ ഒരു അധ്യാപകൻ ഓൾറെഡി കുട്ടികളുടെ പഠന മികവ് കാണുന്നതിന് വേണ്ടി വീടുകളിൽ വരുമെന്ന് പറഞ്ഞപ്പോൾ കുട്ടി പറഞ്ഞു, സാറേ എൻ്റെ വീട്ടിൽ വരല്ലേ, എൻ്റെ വീട് അത്രയ്ക്ക് മോശമാണെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി, ഇങ്ങനെ ഞാൻ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയതുകൊണ്ട് എന്നോട് പറയുകയുണ്ടായി, അതുപോലെ PTA പ്രസിഡന്റ് കൂടെ ആയതുകൊണ്ട് എന്നോട് ഇങ്ങനെ പറയുകയുണ്ടായി, ആ വീടൊന്ന് പോയി കാണണമെന്നും. അങ്ങനെ ഞാൻ ഈ വീട് വന്ന് കാണാനിടയായത്. കണ്ടപ്പോൾ ഇവരുടെ ദയനീയാവസ്ഥ കണ്ട് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞുപോയി. ഇവരുടെ ഈ ദയനീയാവസ്ഥ കണ്ട് നമ്മളെപ്പോലുള്ള മനുഷ്യ ജീവികൾ ഇവരെ സഹായിക്കട്ടെ എന്നാണ് എൻ്റെ അഭ്യർത്ഥന. HP News, ആറ്റിങ്ങൽ.